ஊட்டி எழுதுறேன் மழை எழுதிச்சு மனசிலாவது ഹലോ കൈ ഒരുപാട് പൊടിയല്ലേ? കൈ ഉള്ളേ? ആ
തന്ത്രിക്ക് കാർത്തികൾക്ക് വെച്ചപ്പോ മനക്കണ്ണുണ്ട്, ദിവ്യദൃഷ്ടി നിനക്ക്. അന്ന് തുള്ളി കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇനി കാലാകാലങ്ങളിൽ ഇതുപോലെ ഓരോ പ്രവചനങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നാളെ പൗർണമി, ഏയ് നോസ്ട്രഡാമസ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അയ്യർ കേട്ടിട്ടുണ്ടോ? അതിലെ മമ്മൂട്ടിയെ പോലെ എന്റെ പ്രവചനങ്ങളും ഇനി സംഭവിക്കാൻ പോവുകയാണ്. നാളെ രാത്രി താൻ ഉറങ്ങിക്കിടക്കുമ്പോ സമയം ഏതാണ്ട് 12:01 മുമ്പുള്ളപ്പോൾ വിദൂരതയിൽ നിന്നൊരു പാട്ടൊഴുകിയെത്തുന്നു. താൻ അറിയാതെ ഉറക്കം വളർന്നു പോകുന്നു. പാട്ടിന് ചെവി ഓർക്കുന്നു. എവിടെ നിന്നാവ പാട്ടെന്നറിയാൻ അപ്പുറത്ത് കിടക്കുന്ന ചേച്ചിയും ഉണർത്താതെ താൻ മെല്ലെ എഴുന്നേറ്റ് ജനങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ വിദൂരതയിൽ ഉറങ്ങാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് ഒരു പാവം നക്ഷത്രം. ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും, ഐ ലവ് യു. കാല് കണ്ടപ്പോഴേ മനസ്സിലെ സൂക്കർ എന്നുള്ളത്. ബാക്കി ഞാൻ ഭാരതീയ ചൂട് പറഞ്ഞോളാം. ഗിഫ്റ്റ് എന്ന് വാച്ച് അവളെ ഏൽപ്പിക്കാം. കാളുകൾ വാല് പൊക്കണ കാരണം ഒരു കാര്യവും പറയാൻ പറ്റുന്നു. ലേശ്വര കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഒരു നീണ്ട കുഴലിങ്ങനെ ആകാശത്തേക്ക് പിടിച്ച് നക്ഷത്രങ്ങൾ നോക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലും ഉണ്ട് ഒരു ജലീലിയ. പക്ഷേ അങ്ങനെ ഒരു നക്ഷത്രങ്ങളല്ല നോക്കുക. അല്ലേ പറയ, ആ നീന്തോ ഊഹിക്കാത്ത ഞാൻ മോളെ ചരിത്രം പഠിപ്പിക്കല്ലേ. ഞാൻ ഈ കോയമ്പത്തൂര് വെച്ച് വാനനിരീക്ഷണ കോഴ്സ് കറസ്പോണ്ടൻസ് കോഴ്സ് പറ്റിക്കല്ലേ. നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നത്. നീ ഏത് കഷ്ടത്ര? അങ്ങനെയൊന്നുമില്ല ചേട്ടാ, നമ്മളീ നല്ല ആൾക്കാരെ നമ്മൾ സ്നേഹമാണ്. നീ കേട്ടോ, വരുന്നൊന്നും വേണ്ട, ചില്ലറ പൈസ ഞങ്ങൾക്കൊക്കെ ഇഷ്ടാണ്. ഇത്രയും രസമിച്ചോളൂ. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ ഗോപിയെ, രണ്ടു എടുത്തുമാരും നിൽക്കില്ല അവിടെ. എങ്ങനെയപ്പോ ഞങ്ങളൊരു ആലോചനയായിട്ട് അവിടെ ചെല്ലുക? അതിന് ആ കുട്ടിക്ക് ഇഷ്ടമാണെന്ന് അറിയാതെ ഇഷ്ടമല്ലേ. ഇഷ്ടമാവാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ ശൈലപ്രദേശം നടന്നിട്ടുണ്ട്. Thank you.
Whew.